ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളി ഐറ്റമാണ്. നമുക്ക് മട്ടൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ ചിക്കൻ്റെ കൂടെയോ മീനിൻ്റെ കൂടെയോ എല്ലാം നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഈ പാൽക്കപ്പ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ കപ്പ കൊത്തി അരിയണം. ചെറുതായിട്ടല്ല, ഇത്തി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഇത് വെള്ളം വെച്ച് തിളപ്പിച്ച് ഈ കപ്പ കഴുകി ഇതിലോട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ കപ്പ ആദ്യം വെള്ളമൊന്ന് തിളച്ച് വന്നപ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം വെച്ച് അതിൽ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. ഇത് കയ്പില്ലാതെ ഉപ്പിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെ നമ്മുടെ കപ്പയെല്ലാം ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഈ കപ്പ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങാപ്പാൽ കിടന്ന് ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക് എന്നിവയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല എരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാന്താരി മുളക് ചതച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ചെറിയ തീയിൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കാലാവസ്ഥയിലും നമുക്ക് വീട്ടിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറേയേറെ ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ പിടിക്കും എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വാങ്ങി നട്ടതാണ്. അവ ഏതൊക്കെയെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കടു വറുത്തൊഴിക്കാം. കുക്കിങ്ങും ക്യാമറ എടുപ്പും എല്ലാം ഒരുമിച്ചായതുകൊണ്ട് അതിൻ്റെതായ ഫാൾട്ടുകളെല്ലാം ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ കൂടുതൽ കുഴഞ്ഞിരിക്കണമെങ്കിൽ അങ്ങനെ, കുറച്ചുകൂടി ഡ്രൈ ആവണമെങ്കിൽ അങ്ങനെ. ആ പരുവത്തിന് നമുക്ക് അര കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലോട്ട് കടു വറുത്തത് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡിയായി. നല്ല എരിവുള്ള മീൻപുളി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇന്ന് മട്ടൻ കറിയാണ്. പാൽക്കപ്പ ഉണ്ടാക്കാത്തവർ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കുക്കിങ്ങും ഗാർഡനിങ്ങും ഇഷ്ടപ്പെടുന്നവർക്കായി ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ താഴെയുള്ള റൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനലിൽ നേരിട്ട് എത്താവുന്നതാണ്. അപ്പോൾ അവിടെയുള്ള വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തതെല്ലാം കാണാവുന്നതാണ്. അതുപോലെ ഷോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഷോർട്സുകളും നമുക്ക് കാണാവുന്നതാണ്. ഇത് അറിയാത്തവർക്കായി പറഞ്ഞതാണ് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.